നമസ്കാരം. പതിരും കതിരും. രാവണപ്രഭു എന്ന സിനിമയിൽ മംഗലശ്ശേരി നീലകണ്ഠന്റെ മകൻ കാർത്തികേയനെ തല്ലിക്കാനായി കൊണ്ടുവരുന്ന ഗുണ്ടയോട് വിജയരാഘവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, നടേശ കൊല്ലണ്ട. അത് സിനിമയിലാണെങ്കിൽ ഇവിടെ കീഴൂട്ട് ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേശിനെ നമ്മുടെ നടേശൻ മുതലാളി കൊല്ലുക തന്നെയാണ്. പെണ്ണിലും പണത്തിലും ആസക്തിയുള്ളവനാണത്രേ ഗണേശൻ. വളർത്തുദോഷം കൊണ്ട് മുടിഞ്ഞുപോയ സ്വഭാവശുദ്ധിയില്ലാത്ത ഗണേശനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് നടേശൻ മുതലാളി പറയുന്നത്. കണിച്ചുകുളങ്ങരയിൽ നിന്നും വെള്ളാപ്പള്ളി കൊടുക്കുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ തന്റെ മന്ത്രിസഭയിൽ ആളെ എടുക്കുന്നതല്ല. ഗണേശൻ മന്ത്രിസഭയിൽ വന്നാൽ അത് ജനാധിപത്യത്തിന് തന്നെ നാണക്കേടാണെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം. അല്ലെങ്കിൽ തന്നെ ഈ മന്ത്രിസഭ അഭിമാനപൂരിതമായി നിൽക്കുകയാണല്ലോ. ഒന്നിലും ഒട്ടും ആസക്തിയില്ലാത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പറയിപ്പെട്ട പന്തിരികുലത്തിലെ പാക്കനാരെ പോലെ പണമെന്ന് കേൾക്കുമ്പോഴേ അയ്യോ ആളെ കൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കളയും അദ്ദേഹം. ഊണിലും ഉറക്കത്തിലും ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, നാടാകെ ഗുരുധർമ്മം പുലരണം. അടുപ്പിച്ച് പിടിച്ചു കൊടുത്താൽ രണ്ടു വള്ളത്തിൽ മാത്രമല്ല നാല് വള്ളത്തിൽ ഒരേ സമയം കയറും ഈ നടേശൻ മുതലാളി. കാലടി ഗോപിയുടെ പഴയ നാടകത്തിലെ ഒരു കഥാപാത്രമുണ്ട്. ഹിന്ദുവിന്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് ചെല്ലുമ്പോൾ മുരുകന്റെ പടം കാണിക്കും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വേളാങ്കണ്ണി മാതാവിനെ കാണിക്കും. ഇതുപോലെയാണ് വെള്ളാപ്പള്ളി നടേശൻ. തരം നോക്കി തന്നെ കൊള്ളിവെക്കും. ശാശ്വതീകാനന്ദയുടെ ജലസമാധിയിൽ മുതൽ മൈക്രോ ഫിനാൻസിൽ വരെ ആരോപണ വിധേയനാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് ദിവസം 3 നേരം വീതം പിണറായി വിജയന്റെ നട്ടലിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഓരോ കശേരികയെ പറ്റിയും വർണ്ണിക്കും. കേന്ദ്രത്തിനൊപ്പം മകനുള്ളതുകൊണ്ട് ഇഡിയെ പേടിക്കേണ്ട. നാളെ കോൺഗ്രസ് അങ്ങാനും ഭരണത്തിൽ വന്നാൽ കറ തീർന്ന ഗാന്ധിയനായി UDF മൊത്തത്തിൽ ഉപദേശം കൊടുത്ത് നന്നാക്കിക്കളയും നടേശൻ. നമ്പൂതിരിയെ മുതൽ നായാടിയെ വരെ ഒറ്റക്കെട്ടാക്കാൻ ഇറങ്ങിയ നടേശൻ തിരുവഞ്ചൂരിനെ അപമാനിച്ചത് പുറം പോലെ തന്നെ അകവും കറുത്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. വെള്ളാപ്പള്ളി വലിയകോയി തമ്പുരാന് തൊലി വെളുത്തവരോട് മാത്രമേ ഇപ്പോൾ മമതയുള്ളൂ. എത്രയോ കാലമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കറുത്ത നിറം പോലും വെള്ളാപ്പള്ളിക്ക് പരിഹാസനായകമാണ്. കമലോത്ഭവൻ ഭവാനിൻ ദേഹം കൂട്ടിയ മണ്ണിൽ സ്വൽപ്പം മഷി കൂട്ടിയ ദുഷ്ടനെന്ന് വെണ്ണിക്കുളം പാടിയതുപോലെ സമാധാനിക്കുകയേ തിരുവഞ്ചൂരിന് നിർവാഹമുള്ളൂ. സ്വന്തം സമുദായത്തിലെ തൊലി കറുത്തവരോടും ഇതേ നിലപാടാകുമോ വെള്ളാപ്പള്ളിക്ക്? തിരുവഞ്ചൂരിനെ തറ എന്നുകൂടി വിശേഷിപ്പിച്ച വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിക്കെതിരെ പട നീക്കിയ CPMന്റെ നേതാക്കന്മാരെ പറ്റി ഒരക്ഷരം പറയുന്നില്ല. പകരം തിരുവഞ്ചൂരിനെയും ഗണേശനെയും മാത്രമായി ആക്രമിക്കുകയാണ്. എങ്കിലതിൽ രാഷ്ട്രീയം മാത്രമല്ല മറ്റെന്തോ കൂടി അടങ്ങിയിരിക്കുന്നു. ഇതേ വെള്ളാപ്പള്ളിയാണ് KC വേണുഗോപാലിനെ കൂടി പീഡകന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഫെരി വക്കീലിനെ വീട്ടിൽ വിളിച്ചു വരുത്തി നിർദ്ദേശം നൽകിയത്. സഹതാപതരംഗമാണ് പുതുപ്പള്ളിയിൽ കോൺഗ്രസിനെ തുണച്ചതെന്നും ഉമ്മൻചാണ്ടിക്ക് മാധ്യമങ്ങൾ ദൈവിക പരിവേഷമാണ് നൽകിയതെന്നും വെള്ളാപ്പള്ളി വിലപിക്കുന്നു. CPMന്റെ ചാനൽ ചാവേറുകളുടെ ഭാഷ കടമെടുത്ത് രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചും രാഷ്ട്രീയ ഗുണങ്ങളെക്കുറിച്ചും വെള്ളാപ്പള്ളി പറയുന്നത് കേൾക്കുമ്പോൾ പിടിയിളകിയത് കേൾക്കുന്നവരുടെ തലയ്ക്കാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. മിത്തു വിവാദത്തിൽ സഹാവ് PJയരാജൻ NSSന്റെ ജനറൽ സെക്രട്ടറിയെ വർണ്ണിച്ചത് ഓർമ്മയില്ലേ? സുകുമാരൻ നായരുടെ നെറ്റിയിലെ പൊട്ട് വിശ്വാസം, താഴെ മൂക്കിൽ പിറ്റ് ചെയ്ത കണ്ണട ശാസ്ത്രം, ഇതേ വർണ്ണന തന്നെ വെള്ളാപ്പള്ളിക്കും നന്നായി ചേരും. നെറ്റിക്കും കണ്ണടയ്ക്കും മൂക്കിനും താഴെയായി ഒരു വായ കൂടിയുണ്ട്. ഉരുളയാക്കി അതിലെന്തെങ്കിലും നിക്ഷേപിച്ചാൽ പ്രാണൻ കിടക്കും. തിന്നുന്ന വായ കൊണ്ട് എതിരാളികളെ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ CPMലെ ചില നേതാക്കന്മാരെ കടത്തിവിട്ടും വെള്ളാപ്പള്ളി അദ്ദേഹം. സോളാർ കത്തിലൂടെ വിവാദം കത്തിച്ചു നിർത്താൻ ചില്ലറ പണിയല്ല അന്നും വെള്ളാപ്പള്ളി ചെയ്തത്. സുകുമാരൻ നായർ ആവശ്യപ്പെട്ട പ്രകാരം താക്കോൽ സ്ഥാനം നൽകി രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിയതോടെ ഉമ്മൻചാണ്ടിയെ പള്ളു പറയുന്നത് പതിവാക്കിയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. NSSന്റെ പ്രതിനിധി സഭയിൽ ഗണേശൻ കൂടി ഉൾപ്പെട്ടതോടെ CPM ഗണേശനിലൂടെ ഒരു പാലം പെരുന്നേലേക്ക് ഇട്ടുകളയുമോ എന്നുകൂടി നടേശൻ മുതലാളി ഭയക്കുന്നുണ്ട്. ഒരു കാരണവശാലും
വളർത്തുദോഷം കൊണ്ട് മുടിഞ്ഞു പോയ ഗണേശനെ മന്ത്രിസഭയിൽ എടുക്കരുതെന്നാണ് വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നത്. വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ ഉപദേശിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ പിണറായി മന്ത്രിസഭ ലോകമാകെ മാതൃകയായി തിളങ്ങി നിൽക്കുന്നത്. ഗണേശൻ വളർത്തുദോഷം കൊണ്ട് മുടിഞ്ഞിട്ടും വെള്ളാപ്പള്ളി പറഞ്ഞ ആസക്തി പലതിലും കാണിച്ചിട്ടും അയാളുടെ ഭാര്യയാകാൻ ഒരു സ്ത്രീ വീണ്ടും തയ്യാറായി. വീട്ടിലിരിക്കുന്ന ആ വനിതയെ കൂടി ആക്ഷേപിക്കുന്ന നെറികെട്ട ഭാഷയാണ് നടേശൻ പറഞ്ഞതെന്ന് ഓർക്കണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രകാരം വളർത്തുദോഷം ഒരു കുറ്റമല്ല. പാർട്ടി നേതാക്കളുടെ പല മക്കളും പല കാലത്തായി മുടിഞ്ഞുപോയ ചരിത്രം എത്രയോ നമുക്കുണ്ട്. കെട്ടതെന്തിനും കാക്കവായിൽ മോക്ഷം എന്ന് പറയും പോലെ നെറികെട്ട വാക്കുകൾ കൊണ്ട് മോക്ഷം നേടാൻ ഇറങ്ങിയിരിക്കുന്ന നടേശൻ മുതലാളി വല്ലപ്പോഴുമെങ്കിലും കണ്ണാടി ഒന്ന് നോക്കണം. താനൊരു മിത്തല്ല, യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയാനെങ്കിലും.